ചെങ്ങാലൂർ മനക്കേൽക്കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ പതിവായതിനെ തുടർന്ന് പമ്പിംഗ് നിർത്തിയതോടെ മേഖലയിലെ കാർഷിക വിളകൾ നശിക്കുന്നു. പദ്ധതിയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന നൂറുകണക്കിന് കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ സ്ഥാപിച്ച പൈപ്പാണ് കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ചില വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. ഒന്നര മാസത്തിലേറെയായി പൊട്ടിക്കിടക്കുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇറിഗേഷൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ആയിരക്കണക്കിന് നേന്ത്രവാഴകളും ജാതിമരങ്ങളും ഉണക്ക് ഭീഷണിയിലാണ്. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയും ഭൂമി പാട്ടത്തിനെടുത്തും വാഴക്കൃഷി നടത്തുന്ന ഏറെ കർഷകരാണ് മേഖലയിലുള്ളത്. ഇവരുടെ കൃഷിയെല്ലാം വെള്ളം കിട്ടാതെ നാശത്തിന്റെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു. എനിക്കിപ്പോ ഓണത്തിന് കിട്ടുന്നില്ല, പിന്നെനിക്ക് അത് കിട്ടുന്നൊന്നുമില്ല. ഉടഞ്ഞേക്ക ആരെങ്കിലും വീടി വിളിച്ചു പോയാൽ മതി, കത്തിപ്പോവും. അന്നാൽ കേൾക്കണം, ഞാൻ ഇത് വിട്ട് എന്താ ചെയ്യുക പറയുക, ആരോടെ പറയാ. ഇതേപോലെയാണ് ഞങ്ങൾ കർഷകർ കാണിക്കുന്ന പണി. ഇപ്പം ഈ പൈപ്പ് പൊട്ടിയിട്ട് 24 ദിവസമായി. ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് 24 ദിവസം പോയി പൊട്ടിപ്പോയി. ഇതൊക്കെ അടച്ചു പിടിച്ച് വരുമ്പോഴേക്കും ഞങ്ങളുടെ സാധനം ഉണങ്ങി പോവാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റുന്ന ചെയ്യാം. കുറുമാലിപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം 1.5 കിലോമീറ്ററോളം നീളത്തിൽ സ്ഥാപിച്ച വലിയ പൈപ്പിലൂടെ എത്തിച്ചാണ് ഓരോ പ്രദേശത്തേക്കും വിതരണം ചെയ്യുന്നത്. ദിവസങ്ങളായി പമ്പിംഗ് നിർത്തിയതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. പുതുക്കാട് പഞ്ചായത്തിലെ 5 വാർഡുകളിലേക്കാണ് മനക്കലക്കടവ് പദ്ധതിയിലൂടെ വെള്ളമെത്തുന്നത്. 1.5 മാസത്തിനിടെ പലയിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി പമ്പിംഗ് ആരംഭിക്കുമ്പോഴേക്കും മറ്റു സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്ന അവസ്ഥയാണ്. പഴക്കമെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുകയാണ് ഇതിനുള്ള പോംവഴിയെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ 2.5 കോടിയിലേറെ ഇതിനായി ചെലവ് വരുമെന്നതിനാൽ അധികൃതർ നടപടിയെടുക്കാതെ നിൽക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു. കാർഷിക മേഖലയായ ചെങ്ങാലൂർ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തണമെന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ പമ്പിംഗ് നിർത്തിയോടുകൂടി കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമവും ഒപ്പം തന്നെ ഇതിനെ ആശ്രയിച്ച് 1000 കർഷകർ കൃഷി ഇറക്കുകയും ആ കൃഷിയെല്ലാം ഇപ്പോൾ ഉണങ്ങി വെള്ളം കിട്ടാതെ നശിക്കുന്ന നേന്ത്രവാഴ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ള കടം വാങ്ങിയും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തൊക്കെയാണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത്. ആ കൃഷി വാഴകളെല്ലാം ഇപ്പോൾ നാശത്തിൻ്റെ പക്ഷിലാണ്, ഉണങ്ങി നശിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത്, കൃഷിവകുപ്പ്, വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പദ്ധതി പ്രവർത്തിക്കാത്തതുമൂലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതാത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. TCV പുതുക്കാട്.